സോറി, ഞാൻ ചിന്നുവിന്റെ ബർത്ത്ഡേയാ. കേക്ക് ഓർഡർ ചെയ്യാനുണ്ടായിരുന്നു. ചിന്നുവിന്റെ ബർത്ത്ഡേ പാർട്ടിയോ? വൈകിട്ടോ? സോറി, എന്നോട് ലക്ഷ്മി പറഞ്ഞപ്പോഴാ തന്റെ കാര്യങ്ങൾ അറിയുന്നത്. സോറിയുടെ ആവശ്യമൊന്നുമില്ല, ഞാനത് അന്നേ മറന്നു. റിയലി? ഞാൻ വിചാരിച്ച പോലെയല്ല. ഹി ഈസ് വെരി നൈസ്. വാട്ട്? എന്ത് പറ്റി? എന്താ ഒരു മാറ്റം? വാ വാ വാ, പൂവാടി. തിരക്കഥ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് ഷൂട്ടിംഗ് തുടങ്ങുവാനായി പോയ രവിയെ കുറിച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഒരറിവുമില്ലാത്തതിനാലാണ് ഞാൻ അവനെ തിരക്കിയിറങ്ങിയത്. വളരെ വ്യത്യസ്തനായ ഒരു രവിയാണ് എനിക്കവിടെ കാണാൻ കഴിഞ്ഞത്. എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നതുപോലെ, സിനിമയിലുള്ള ആവേശമെല്ലാം ഒന്ന് തണുത്തതുപോലെ. പണിയാകോ എന്റെ കർത്താവേ? ഫോട്ടോ എടുപ്പ് കൂടുന്നുണ്ട് ഡയറക്ടറിന്. ഹലോ, ഇങ്ങോട്ട് നോക്കിയേ. അടിപൊളി, ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നടക്കട്ടെ നടക്കട്ടെ, ജോസിനെ മുകേഷിനെ ഒക്കെ ഞാനൊന്ന് കാണട്ടെ. ഒക്കെ ശരിയാക്കി തരാ. സിനിമയിലെ പാട്ടിന്റെ റെക്കോർഡിങ്ങിന് പോലും രവിയെ കാണാതായതോടുകൂടി ജോസ് എന്റെ മണ്ടയ്ക്ക് കയറാൻ തുടങ്ങി. ഞാൻ എന്ത് ചെയ്യാന്? അവൻ മറ്റൊരു ലോകത്തായിരുന്നു. നല്ല ചേഞ്ച് തോന്നുന്നുണ്ട്, ആകെ ഒരു മാറ്റങ്ങൾ. പക്ഷേ എനിക്ക് പേടിയാ, ഇനി ഞാൻ ഒറ്റയ്ക്കാകുമോന്ന്. മുഹബ്ബത് കി ജന്നത് യഹി ഹൈ.
പസിൽ കാണിച്ചുതരാവേ. അലീന, ഞാൻ ചെയ്തണക്ക് ചെയ്തു. അലീന, ഇതേണക്ക് അങ്ങോട്ട് ചെയ്തേ. ദേ നീ ഇങ്ങനെ കുസൃതി കാണിക്കുന്നു. ഇങ്ങോട്ട് നോക്കി നോക്കി. ഹാ അലീന, പ്ലീസ് ഒന്ന് പുറത്തോട്ട് വരൂ. ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പോ വരാം ട്ടോ. ഇവിടെ ഉണ്ടേ. എത്രയും പെട്ടെന്ന് തന്നെ ഷൂട്ടിംഗ് തുടങ്ങണം. ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണില്ല. എവിടേക്കാ? കുറച്ച് ദൂരത്തേക്ക് പോവുകയാ. ഒന്ന് നിന്നെ, ദൂരേക്കോ? ഷൂട്ടിംഗ് തുടങ്ങാറായോ? ആ അതെ. ഇത്ര പെട്ടെന്നോ? ഇന്ന് എല്ലാവരുടെയും കാസ്റ്റിംഗ് ആണ്. ഞാനും അത് ഓർത്തില്ല. പെട്ടെന്നായിരുന്നല്ല. എന്തായാലും എന്റെ ജീവിതത്തിൽ ഇത് തന്നെയാ വിധിച്ചത്. സ്നേഹിക്കുന്നവരിൽ നിന്നും മാതാവ് എന്നും അകറ്റിയിട്ടേ ഉള്ളു എന്നെ. അതിനെന്തുവാ, ഞാൻ ദൂരെ പോവാണെങ്കിലും പെട്ടെന്ന് വരുത്തില്ലേ? നീ വിഷമിക്കാതെ. എനിക്കെന്താ, എങ്ങോട്ട് വേണമെങ്കിലും പോക്കോ. ഇവിടുന്ന് പോകുന്ന കാര്യം അലീനോട് പറഞ്ഞു. അവളെന്തു പറഞ്ഞു? എങ്ങനെയൊക്കെ ഒപ്പിച്ചു. ഷൂട്ടിംഗ് എന്നും പറഞ്ഞാ ഞാൻ ഇറങ്ങിയത്. വിശ്വസിച്ചെന്ന് തോന്നുന്നു. അവക്ക് നല്ല സങ്കടമായി കാണും. ഇനി എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോണേ. നീ വന്ന് എന്റെ കാല് പിടിച്ചോണ്ടാ. ഞാൻ അവളുടെ അസുഖം മാറട്ടെ എന്ന് കരുതിയാണ് ഈ നാടകത്തിന് കൂട്ടുന്നത്. സോറി രവി ഏട്ടാ. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം. അലീന നല്ല കുട്ടിയല്ലേ. രവിയേട്ടൻ അവളെ അങ്ങ് കല്യാണം കഴിച്ചൂടെ? എന്താ അവക്കൊരു കുറവ്? ഞാനിപ്പോ എന്ത് ചെയ്യാനാ? അച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ പരിചയപ്പെടുത്തിയത്. നീ എന്നെ എങ്ങനെയെങ്കിലും ഈ കുരുക്കിൽ നിന്ന് ഒഴിവാക്കി താ. ഞാൻ ഒന്ന് പറയുന്ന കേക്ക്. എന്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണില്ല. എന്നിട്ടിപ്പോ നീ ദേഷ്യപ്പെടാതെ നമുക്ക് എന്തെങ്കിലും ആലോചിച്ച് ചെയ്യാം. അലീന എവിടെ പോവുകയാ? ഞാൻ പോവാ. നീയും